നമസ്കാരം. ശ്രീയമ്മുമായുള്ള ബന്ധം തുടങ്ങിയിട്ട് നാളേറെയായി. ശ്രീയമ്മിന്റെ സാന്നിധ്യത്തിൽ RSSമായി നടത്തിയ ചർച്ച പുതിയതൊന്നുമല്ലെന്ന് CPM മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജന്റെ വെളിപ്പെടുത്തൽ. മുൻപും ഇത്തരത്തിൽ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. കണ്ണൂരിൽ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും താനും RSS നേതാക്കളും ചർച്ചയിൽ പങ്കെടുത്തു. പയ്യന്നൂരിലും തലശ്ശേരിയിലും ചർച്ച നടന്നതായി ജയരാജൻ പറയുന്നു. ചർച്ചയ്ക്ക് ഗുണഫലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് പിണറായി വിജയൻ ചർച്ചയിൽ സംബന്ധിച്ചത്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായെങ്കിലും പൊതുവിൽ സമാധാനമുണ്ടായി. ശ്രീയമ്മിന്റെ മധ്യസ്ഥതയിലെ ചർച്ച രഹസ്യബന്ധമല്ല. രാഷ്ട്രീയ വൈരം അവസാനിപ്പിക്കാനാവില്ല. കായികമായി ഏറ്റുമുട്ടലാണ് പ്രശ്നം. അത് അവസാനിപ്പിക്കാൻ RSS തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ റെഡിയാണെന്ന് പറഞ്ഞു. RSS അക്രമം തുടരുമ്പോൾ പ്രതിരോധമാണ് സംഭവിച്ചത്. മുഗൾത്തട്ടിലല്ല, പ്രാദേശിക സംഘർഷങ്ങളിലാണ് ഏറ്റുമുട്ടലുകൾക്ക് കാരണം. തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ ചർച്ചകൾ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. 2019 ഫെബ്രുവരിയിൽ ശ്രീയമ്മ കണ്ണൂരിൽ പദയാത്രയുമായി വന്നപ്പോൾ അതിൽ RSSകാരും CPMകാരും കോൺഗ്രസ്സുകാരും പങ്കെടുത്തിട്ടുണ്ട്. കോൺഗ്രസ്സാണ് അഖിലേന്ത്യാ തലത്തിലും കേരളത്തിലും RSSമായി മൃദുത്വ സമീപനം തുടരുന്നത്. വർഗീയ പ്രത്യയശാസ്ത്രങ്ങളെ CPM ശക്തമായി എതിർത്തു വരികയാണെന്നും ജയരാജൻ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.